ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മട്ടൻ ബിരിയാണിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നീളത്തിൽ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മല്ലിയില, അതുപോലെ തന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ചതച്ചത്. ഇത് തനിയെ തന്നെ ചതച്ച് വെക്കുന്നവരുണ്ട്. ഞാനത് ഒന്നായിട്ട് തന്നെ അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ആവശ്യമുള്ളത് കുക്കറിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും പട്ടയും അതുപോലെ തന്നെ കറാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ സവാളൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും എണ്ണയിൽ നന്നായിട്ട് വഴിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താ, നമ്മൾ മുറിച്ചിട്ടല്ല ഇടുന്നത്, അങ്ങനെ ഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ പച്ചമുളക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായി വഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചതച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മളിതെല്ലാം എത്രത്തോളം എണ്ണയിൽ വഴറ്റുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ബിരിയാണി. അപ്പോൾ അതപ്പോൾ നമുക്ക് തക്കാളി ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തക്കാളി ഇട്ടിട്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. തക്കാളിയൊക്കെ ആ എണ്ണയിൽ തന്നെ നല്ല കുഴഞ്ഞ് കിട്ടണം. ഈ സമയം നമുക്ക് പോയിട്ട് കുറച്ച് പുതിനൻ്റെ ഇല വലിച്ചിട്ട് വരാം. ഇപ്പോൾ വീട്ടിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ കൂടിയപ്പോൾ പകുതി മുക്കാലും ഉണങ്ങി. അപ്പോൾ ഉള്ളത് നമുക്ക് ഇന്ന് ബിരിയാണിക്കുള്ളത് എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് അത് കുറച്ച് വലിക്കാം. തണ്ടൊക്കെ കളഞ്ഞ് ഇലകൾ മാത്രം ഇതാ എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ഉള്ളിയും എല്ലാം ഇതാ എണ്ണയിൽ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ പട്ട, കറാമ്പു, ഏലക്കായ പൊടിച്ച മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മൾ വലിച്ച പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സിമ്മിലിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുക്കറിലിതാ നമ്മൾ മട്ടൺ വെന്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയും അതുപോലെ തന്നെ ചതച്ചതും പട്ടകറാമ്പൂയും മസാലപ്പൊടിയൊക്കെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വഴറ്റി വെച്ച മസാലയ്ക്ക് നമുക്കത് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളും ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ കറി വെക്കുന്നുണ്ട്. കുറച്ച് മാത്രം മണത്തിന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാൻ. മസാലയൊക്കെ ആയിട്ട് മട്ടൻ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു പാത്രം അരിക്കോ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചോറൊട്ടി പിടിക്കാതിരിക്കാനും പുളിപ്പിനായിട്ട് ഞാൻ ഒരു നാരങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി തിള വരുന്നുണ്ട്. നല്ല തിള വന്നതിന് ശേഷമാണ് നമ്മൾ അരിയിട്ട് കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളം ചേർത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇത് നമുക്ക് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അതാ ഏകദേശം നന്നായി തിള വന്നിട്ടുണ്ട്. നമ്മൾ മലബാർ ബിസ്മി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിസിൽ വിടാതെയാണ് ബിരിയാണി കുക്കറിൽ വെക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കാര്യം പ്രത്യേകം പറഞ്ഞത്. കുതിർത്തി വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒത്തിരി അങ്ങോട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ തിള വരും. തിള വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയോടുകൂടി ഒന്ന് ഇളക്കി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നുകൂടി തിളയ്ക്കാൻ നമുക്കത് മൂടി വയ്ക്കാനുണ്ട്. അപ്പോൾ അതാ ഒന്നുകൂടി വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഇതാ കൗമൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നേക്കാളും ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ചേർക്കുമ്പോൾ അത് നമ്മുടെ റൈസിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഫുള്ള് വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ? ഒട്ടും വെള്ളമില്ല. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ദമ്മിടുന്നത് പോലെ തന്നെ ഒന്ന് നന്നായിട്ട് ചോറിനെ ദേ ഇതുപോലെ വടിച്ചെടുത്ത് വെക്കാം. അപ്പോൾ അതായത് പോലെ നന്നായിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കറ് മൂടിയിട്ട് അടച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പിട്ടിട്ട് അടച്ച് വെക്കാം. അടപ്പിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്യാൻ വെക്കേണ്ടുള്ളൂ. അതും സിമ്മിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഹൈ ഫ്ലെയിമിലുള്ളതൊക്കെ ലോ ഫ്ലെയിം ആക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മട്ടൻ കുറുമയാണ് വെക്കുന്നത്, ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇതാ സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. സവോള ഇതാ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ചതച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മസാലപ്പൊടികൾ നമുക്ക് ഈ ടൈമിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ പട്ടകറാമ്പൂ ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇതിലേക്ക് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ച മട്ടനും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ തന്നെയാണ് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങ അരപ്പിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് പെരിഞ്ചീരകം, പട്ട, കറാമ്പൂ, ഏലക്കായ, കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ അതും കൂടി ഇതാ അരച്ച അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ച് വെച്ച് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളവെന്ന ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഏകദേശം എല്ലാവരും മട്ടൻ കുറുമ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുക. പക്ഷേ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ റോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കിതാ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ ഞാൻ വെജിറ്റബിൾ ആയിട്ട് ഉരുളൻകിഴങ്ങും ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒപ്പം ക്യാബേജും ഏത് വേണമെങ്കിലും എടുക്കാം, ക്യാപ്സിക്കം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഉരുളൻകിഴങ്ങും ക്യാരറ്റുമാണ്. നമുക്കപ്പോൾ അതുകൂടെ ഈ സവാളിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. കാരണം പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഒരടപ്പ് വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ചിക്കന് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കിയെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ഇതാ ഉരുളൻകിഴങ്ങും ക്യാരറ്റും സവോളയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നത്.
We'll be right back.